കത്തീഡ്രൽ റെയ്മണ്ട് കാർവറിൻ്റെയാണ്. ഇത് ഈ ഈ വർക്ക് തുടങ്ങുന്നതിന് ഒരു മൊണോളോഗിലാണ്, അതായത് നറേറ്റർ, ഇതിനകത്ത് പേരില്ല, നറേറ്റർ, നറേറ്ററിൻ്റെ വൈഫ്, അതുപോലെ തന്നെ എന്താ റോബർട്ട് ഒരു ബ്ലൈൻഡ് മാനാണ്. അപ്പം ഇത് തുടങ്ങുന്ന പറഞ്ഞാൽ അയാൾ നറേറ്റർ അയാളുടെ സ്വന്തമായിട്ട് അയാൾ മൊണോലോഗ് പറയുകയാണ്. അയാളുടെ എന്താണ് ഒരു ബ്ലൈൻഡ് മാൻ റോബർട്ട് തൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ തൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടാണ്. അപ്പം അയാൾക്ക് അത്ര താല്പര്യമില്ല അയാൾ ആ വീട്ടിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ അയാളുടെ ഭാര്യ മരിച്ചു. ഈ മരിച്ചിട്ട് അവരുടെ കുടുംബം ആ ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് ഇയാളുടെ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം അയാളിങ്ങനെ റിമെമ്പർ ചെയ്യുകയാണ്, അതായത് നറേറ്റർ റിമെമ്പർ ചെയ്യുകയാണ് എങ്ങനെയാണ് ഈ ബ്ലൈൻഡ് മാൻ റോബർട്ടിനും തൻ്റെ ഭാര്യയ്ക്കും ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതെന്നൊക്കെ ഉള്ള കാര്യങ്ങളിങ്ങനെ അയാൾ സ്വയമേ ഇങ്ങനെ ആലോചിക്കുന്നു. ഒരു സമയത്ത് തൻ്റെ ഭാര്യയ്ക്ക് പൈസയുടെ ആവശ്യം വന്നു. അപ്പം ആദ്യത്തെ ഹസ്ബൻഡുമായിട്ട് ഫസ്റ്റ് ഒരു ഹസ്ബൻഡുണ്ടായിരുന്നു, അയാളുമായിട്ട് എൻഗേജ് ആയിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഈ റോബർട്ടിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് അവള് വർക്ക് ചെയ്തു. ഇയാളൊരു സോഷ്യൽ വർക്കർ ആയിരുന്നു റോബർട്ട്. അങ്ങനെ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു സമ്മർ എൻഡ് സമയത്ത് അയാൾ ചോദിച്ചു, അയാൾ ബ്ലൈൻഡ് ആണല്ലോ, റോബർട്ട് അവളോട് ചോദിച്ചു തൻ്റെ മുഖത്ത് തൊട്ടാൽ അവളെ കാണാൻ കഴിയുമോ എന്നിങ്ങനെ അവളോട് ചോദിച്ചു. അത് ഭയങ്കരമായിട്ട് അവളെ അങ്ങ് സ്ട്രൈക്ക് ചെയ്തു. കാര്യം അങ്ങനെ ഒരാളെ ചോദിച്ചത് അവൾ മറന്നിട്ടില്ല. അപ്പം അങ്ങനെ അയാൾ അതൊക്കെ അവൾ അതൊക്കെ വെച്ചിട്ട് ഭയങ്കര പോയമൊക്കെ എഴുതി, പോയം ഈ ഒരു സംഭവത്തെ വെച്ചിട്ട് പോയമൊക്കെ എഴുതി. അതൊക്കെ ഈ ഭർത്താവിനറിയാം. അവസാനം എന്നിട്ട് അയാളെ ആദ്യത്തെ ആളിനെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തു. ഫസ്റ്റ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഈ വൈഫ് കല്യാണമൊക്കെ കഴിച്ചു. കഴിച്ചതിന് ശേഷം അവരുടെ ഒരു മിസറബിൾ റിലേഷൻഷിപ്പ് ആയിരുന്നു. അയാളൊരു ആർമി ലെവലിൽ പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആർമി ലെവലിലൂടെ കൊണ്ടു അയാളുടെ ജീവിതം ഭയങ്കര ബോറായി തുടങ്ങി. അങ്ങനെ രണ്ടുപേർക്കും രണ്ട് രീതിയായി. അങ്ങനെ അവള് സൂയിസൈഡൊക്കെ ചെയ്യാൻ പോയി. ആ സമയത്ത് ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഈ റോബർട്ടായിരുന്നു. അവളെ അതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ഈ റോബർട്ട് ഹെൽപ്പ് ചെയ്തു. ഇതൊക്കെ ആളിങ്ങനെ ഓർക്കുകയാണ് ഈ നറേറ്റർ തൻ്റെ ഭാര്യയ്ക്ക് അയാളുമായിട്ടുള്ള റിലേഷൻ എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത്, ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത്. അങ്ങനെ എന്നിട്ട് അയാൾ സ്റ്റോപ്പ് ചെയ്യാണ്, ഈ ഇൻറ്റേണൽ മോണോളോഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് ജോക്കൊക്കെ പറയുന്നു. അതായത് ഈ റോബർട്ട് വരുന്നുണ്ടല്ലോ, അപ്പം അയാളൊരു ബ്ലൈൻഡ് മാനാണ്, അയാളുടെ ബ്ലൈൻഡ്നെസ്സിനെയൊക്കെ വെച്ചിട്ട് ജോക്കൊക്കെ പറയുന്നു. പക്ഷേ ഈ ഭാര്യ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ കുറ്റപ്പെടുത്തരുത് അങ്ങനെ ഇതെന്നൊക്കെ പറയുന്നുണ്ട്, അയാളോട് കൈൻഡ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ അയാളുടെ ഭാര്യ മരിച്ചതിൻ്റെ ഇതിലൊക്കെ നിൽക്കുന്ന ഒരാളാണ്, അപ്പം അങ്ങനെ നേരെ ചെയ്ത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭാര്യ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റോബർട്ടിനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഭാര്യയും ഇയാളും കൂടി പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നറേറ്റർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇയാളുടെ ഭാര്യ, എന്താണ് പറ്റിയതെന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കുന്നത്. അയാളുടെ ഭാര്യയെക്കുറിച്ച് പറയാൻ പറയുമ്പോൾ ഇവള് പറയും, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയും, ഞാൻ ഇയാളെ ഈ റോബർട്ടിനെ അസിസ്റ്റ് ചെയ്ത് ജോലി ചെയ്തതിന് ശേഷമാണ് ബ്യൂള BEULAH ബ്യൂള എന്ന് പറയുന്ന അയാളുടെ വൈഫ് അവിടെ ജോലി ചെയ്യാൻ വരുന്നത്. അതിന് ശേഷം അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു, അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നതെന്നൊക്കെ ഇവള് പറയും. അതിനുശേഷം നറേറ്റർ വൈഫും റോബർട്ടിനെ വിളിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. വരുന്നതിന് മുമ്പായിട്ട് ഇയാൾ കുറെ ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് റോബർട്ടിനോട്, ഏത് വശത്താണ് ഇരുന്നത്, വലതുവശത്താണ് നല്ല കാഴ്ചകളുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾ ബ്ലൈൻഡ് ആണെന്ന് അറിഞ്ഞിട്ടും ഒരു ആക്കി ചോദ്യം പോലൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അപ്പം റോബർട്ട് തനിയെ ബബ്ബായിട്ടൊക്കെ റെഫർ ചെയ്യുന്ന അയാൾ തന്നെ. പിന്നെ അയാൾ തിരിച്ച് എന്താണ് നേരച്ചൻ്റെ വീട്ടിൽ വന്നു, അവര് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു, പിന്നെ ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ എന്താണ് ഈ റോബർട്ടും വൈഫും തമ്മിൽ ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറയുന്നു. അപ്പം അയാൾക്ക് അങ്ങോട്ട് നറേറ്റർ അങ്ങോട്ട് പിടിക്കുന്നൊന്നുമില്ല അങ്ങനെ. പക്ഷെ കൂടുതലും അറിയണം റോബർട്ടിനെ കുറിച്ച്, കൂടുതലും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം റോബർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആർക്ക് ആഗ്രഹമുണ്ട്, നറേറ്ററിന് ആഗ്രഹമുണ്ട്. അപ്പം ഇവരുടെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ നറേറ്ററിനോട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നുണ്ട്, ഈ റോബർട്ട് ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇയാൾ ടിവി ഓൺ ചെയ്തു, ആരാനായിട്ട് ടിവി ഓൺ ചെയ്തു. പിന്നെ ഭാര്യ മുകളിലോട്ട് ഡ്രസ്സൊക്കെ മാറാൻ പോയ സമയത്ത് റോബർട്ടിന്റെ അറേറ്ററും കൂടി മരിജ്വാന എന്ന് പറയുന്ന സ്മോക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇയാള് റോബർട്ട് പറയുന്നുണ്ട്, ഞാൻ ഇതിനു മുമ്പ് ഇതൊന്നും മരിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവളും വന്നു, താട്ടിറങ്ങി വന്നു. പിന്നെ അവർ മൂന്നുപേരും ഒരു ഡ്രൗസി മയക്കത്തിലൊക്കെ ആവുന്നുണ്ട്. പിന്നെ
കുറച്ച് മിനിറ്റ് കാണുന്നതെന്ന് വെച്ചാൽ വൈഫ് പിന്നെയും കിടക്കുകയാണ്, കൗച്ചിൽ കിടക്കുന്നു, നറേറ്റർ എന്താണ് ടി വി ഷോ കാണുകയാണ്. ഇങ്ങനെ ഒരുപാട് ഷോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഒരു കത്തീഡ്രൽ, യൂറോപ്പിലെ കത്തീഡ്രലിനെ കുറിച്ചിട്ടും അവിടെയുള്ള ചർച്ചസിനെ കുറിച്ചിട്ടും ഒരു പ്രോഗ്രാം ടി വിയിൽ കാണുന്നു. അപ്പം ഇതിനെ കുറിച്ച് ആ റോബർട്ടിനോട് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്, പക്ഷെ അയാൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ റോബർട്ട് പറയും, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തോളൂ എനിക്ക് ചെവി കേൾക്കാം എന്നിങ്ങനെ പറയും. എങ്കിലും അയാളുടെ ഒരു പ്രസന്റേഷനിലും ഒന്നും ഇയാളുടെ മനസ്സിലാവത്തില്ല എന്നൊക്കെ പറയും. എന്നിട്ട് റോബർട്ടിനോട് ചോദിക്കുന്നത് നിങ്ങൾ ക്രിസ്ത്യൻ ആണോ എന്നൊക്കെ ഇങ്ങനെ ഏത് ജാതിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അയാൾ പറഞ്ഞ എനിക്കൊരു ജാതിയും ഇല്ല അങ്ങനെയാണ് പറയുന്നത്. പിന്നെ കത്തീഡ്രലിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഇയാൾ അറ്റംപ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട് ഈ നറേറ്റർ. എന്നിട്ട് അത് പക്ഷേ ഒരു സ്ട്രഗിൾ ആയിട്ട് അയാൾക്ക് തോന്നി. എന്നിട്ട് റോബർട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ കത്തീഡ്രൽ നിങ്ങൾ കണ്ട കത്തീഡ്രലിനെ കുറിച്ച് ഒന്ന് വരച്ച് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ എഗ്രി ചെയ്തിട്ട് നറേറ്റർ എന്നാണ് പേനയും പേപ്പറും ഒക്കെ, ബ്രൗൺ പേപ്പറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. അയാളുടെ കൈ വെച്ചിട്ട് ആരുടെ ഈ റോബർട്ടിന്റെ കൈ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. എന്നിട്ട് റോബർട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ണൊന്നടച്ചിട്ട് നിങ്ങളൊന്ന് വരച്ച് നോക്കുക എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഭാര്യ എഴുന്നിട്ട് നോക്കി എന്തുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നറേറ്റർ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ ഇയാളെ ഒന്ന് വരയ്ക്കാൻ പഠിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. റോബർട്ടിന് ബ്ലൈൻഡ് ആണല്ലോ, മറ്റേ ആളുടെ കണ്ണൊക്കെ അടച്ചു വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ അയാൾ തന്നെ ചിന്തിക്കുന്നുണ്ട്, താൻ തന്റെ വീട്ടിലാണ് നിൽക്കുന്നത്, പക്ഷെ എന്തൊക്കെയോ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു രീതിക്ക് അയാളുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതായിട്ട് തോന്നി. അയാൾ കണ്ണടച്ചു വെച്ചിട്ട് വരയ്ക്കുമ്പം ക്ലിയർ ഒരു പിക്ചർ തന്നെ അതിനകത്ത് വരുന്നുണ്ട് കത്തീഡ്രലിന്റെ എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം കണ്ണ് തുറന്ന് നോക്കാൻ പറയുന്നുണ്ട് റോബർട്ട്. അപ്പം കണ്ണ് തുറന്ന് നോക്കിയപ്പോഴും അയാൾക്ക് കൂടുതലും എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് ചോദിച്ചു. അപ്പത്തേക്കും പറഞ്ഞു, എനിക്ക് സാധാരണ നിലയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ സംതിങ് ഉണ്ട് അതിനകത്ത് എന്നിങ്ങനെ ആൾ പറയുന്നുണ്ട്. എന്നിട്ട് ആ കണ്ണടച്ചു തന്നെ ഇരിക്കാനാണ് ആൾക്കുള്ള ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ഈ വർക്ക് ഇത് എൻഡ് ചെയ്യുന്നത്, ഈ ഷോർട്ട് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ഇതിന്റെ തീംസ് എന്ന് പറയുന്നത് വിഷൻ, പിന്നെ എംപതി ആൻഡ് എംപതി വരുന്നുണ്ട്, പിന്നെ ഈ ഇന്റിമസി ആൻഡ് ഐസൊലേഷൻ, ഇതൊക്കെ തീംസ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നത്.